ഓക്കെ, ബിറ്റ്കോയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ലോസ് തരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ പറയുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കേൾക്കാനും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസ് ആക്ഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാ ഈ രീതിയിൽ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ വീണ്ടും ഒരു ലോവർ ഹൈ, ദെൻ വീണ്ടും ലോവർ ലോ, ദെൻ വീണ്ടും ഒരു ലോവർ ഹൈ. ഈ രീതിയിലാണ് പ്രൈസോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത് കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ വ്യക്തമായിട്ടും കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോഴും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതായത് 21,267 എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിന് ഏറ്റവും അടുത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഒരു 18K മുതൽ 20K വരെയുള്ള ഈ ഒരു ഏരിയയാണ്. ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലൂടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 2018 അല്ലെങ്കിൽ 2017 ഡിസംബർ ആ ഒരു സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിരുന്നു ഈ ഒരു 18K 20K എന്ന് പറയുന്ന ആ ഒരു ഏരിയ. ആ ഒരു ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്കാണ് പ്രൈസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ലോങ് ടൈമിലേക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. ഓൾറെഡി കഴിഞ്ഞ തവണ ഈ ഒരു 20K എത്തിയപ്പോൾ ഞാൻ ബൈ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനിയും ബിറ്റ്കോയിൻ ഈ ഒരു പ്രൈസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 20K മുതൽ 18K വരെയുള്ള ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബൈ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ഏരിയ നമുക്ക് ബൈ ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു അവസരം തരുന്ന ഒരു ഏരിയയാണ്. കാരണം ഒരുപാട് ആളുകൾ ആ ഒരു ഏരിയയിൽ ബൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ഏരിയയാണ് ഈ 20K എന്ന് പറയുന്നത്. നിങ്ങൾ ബൈ ഇൻ ദ ഡിപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 20K എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു ഏരിയ ആയിരിക്കും നമുക്ക് കൂടുതൽ ബിറ്റ്കോയിൻ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു 20K നമ്മൾ ബൈ ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇനിയും പ്രൈസ് താഴേക്ക് പോകില്ല എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡൗൺ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് തീർച്ചയായിട്ടും താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ആ സാധ്യതകൾ നമുക്ക് കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ആരെയും പാനിക് ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടായാലും നിങ്ങൾ അത്യാവശ്യം പേടിക്കാതെ നമ്മളിത് പ്രതീക്ഷിച്ചതാണല്ലോ എന്നുള്ളൊരു മൈൻഡിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ആൻഡ് ഇതുപോലെ തന്നെ സംഭവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് വെച്ചുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാർട്ടിലെ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ അനാലിസിസ് നടത്താറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ഓരോ മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോട്ടംസ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ബോട്ടംസും അതുപോലെ തന്നെ അതിന് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഓൾ ടൈം ഹൈസും തമ്മിൽ ചെറിയൊരു ഒരു കണക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഓൾ ടൈം ഹൈ നിന്നും, അതായത് ഈ 2013 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2013 ഡിസംബറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും ഈ ഒരു ബോട്ടം ലെവലിലേക്ക് പ്രൈസ് എത്താൻ എടുത്തിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ആൻഡ് അതേ ഡിസ്റ്റൻസ് തന്നെ ഞാനിവിടെ 2018 ഈ ഒരു 2018 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് പിന്നീട് ഒരു ക്രാഷ് സംഭവിച്ചപ്പോൾ പ്രൈസ് മാക്സിമം പോയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഓൾ ടൈം ഹൈ മുതൽ ഇത്രയും വരെയുള്ള ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് പ്രൈസ് വീണ്ടും എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഞാൻ ഇതേ ഡിസ്റ്റൻസ് തന്നെ നമ്മുടെ 2021 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും ഞാൻ വെക്കുകയാണെന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതായത് ഒരു 10K 11K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് പ്രൈസ് പിന്നീടും എത്താനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ആ ഒരു ഏരിയയ്ക്ക് വളരെയധികം പ്രത്യേകതയുള്ള ഒരു ഏരിയ തന്നെയാണ് ഒരു 10K മുതൽ 11K, അല്ലെങ്കിൽ 10K മുതൽ 12K വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗംഭീരമായിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു 60K എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ പോയിട്ടുള്ളത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്. ആ ഒരു ഏരിയ ഒരുപാട് തവണ ആ ഒരു ഏരിയയിൽ പ്രൈസിന് റിജക്ഷൻ കിട്ടുന്നുണ്ട്, പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്. ദെൻ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചതിന് ശേഷമാണ് പ്രൈസ് വളരെ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്, ഗംഭീരമായിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്.
ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയേഴ്സിൽ സംഭവിച്ചിട്ടുള്ള മാർക്കറ്റ് ക്രാഷും ബുൾ മാർക്കറ്റൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ബോട്ടം എന്ന് പറയുന്നത് ഈ ഒരു 10K മുതൽ 12K വരെയുള്ള ആ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം 2022 ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു 10K എന്ന് പറയുന്ന ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഇനി ഒരു പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പ്രൈസ് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പറ്റം കിട്ടണം. അതായത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ രീതിയിൽ പ്രൈസ് ഇവിടെ നിന്ന് ഒരു നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു 25K എന്ന് പറയുന്ന ഏരിയയിലേക്ക് പ്രൈസ് ഒരു നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പോവുകയും ദെൻ വീണ്ടും ഈ ഒരു 20K എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരികയും ദെൻ അവിടെ നിന്ന് പ്രൈസിന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടുകയും ദെൻ ഈ ഒരു 25K എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ബിറ്റ്കോയിൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ കിട്ടാതെ ഇതൊരു ബുൾ മാർക്കറ്റിലേക്കാണ് പോകാനായിട്ട് പോകുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ആൻഡ് ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറച്ച് ടാർഗറ്റ് ഷോർട്ട് ടൈം ആയിട്ടുള്ള ബുള്ളിഷ് ടാർഗറ്റും ബെയറിഷ് ടാർഗറ്റും ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ആയിട്ടുള്ള ടാർഗറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ടാർഗറ്റ്സ് എല്ലാം തന്നെ ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാസം സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് ടാർഗറ്റും നമ്മൾ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബുള്ളിഷ് ആയിട്ടുള്ള ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ബെയറിഷ് ആയിട്ട് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഷോർട്ട് ടൈം ട്രേഡ്സ് ഷോർട്ട് ടൈം ആയിട്ട് ഒരുപാട് ട്രേഡ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ലോങ് പൊസിഷൻസും ഷോർട്ട് പൊസിഷൻസും എല്ലാം തന്നെ നമുക്ക് ഒരു ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ലോങ് ടൈം പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴാണ് ഞാൻ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതേ രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷനും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ കൂടെ ഫോം ആയാലാണ് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ഏത് രീതിയിലുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു 21,732 മുതൽ 22,392 വരെയുള്ളത്. ആൻഡ് ആ ഒരു ഏരിയ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയക്ക് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നീട് വരുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 19K എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും. അതായത് ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേണിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു 19K എന്ന് പറയുന്ന ലെവലായിരിക്കും നമ്മുടെ പിന്നീടുള്ള ടാർഗറ്റ് ആയിട്ട് വരുന്നത്. മാത്രമല്ല നമ്മളിവിടേക്ക് CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ CPR ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു CPR ലെവലിൽ മന്ത്ലി CPR ലെവൽസിന് താഴേക്ക് ഒരു ക്യാൻഡിലൂടെ ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നത് ഈ മന്ത്ലി S1 ലൈൻ ആയിട്ടുള്ള ഒരു 19K എന്ന് പറയുന്ന 19,832 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചാണ്. ഓക്കെ. അപ്പോൾ ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 19K എന്ന് പറയുന്ന ഈ ഒരു ലെവല് നമുക്കൊരു ഒരു എന്താ പറയുക നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. ആൻഡ് ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം കിട്ടും. ദാ ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു CPR ലെവലിൽ താഴേക്ക് പ്രൈസ് ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് പ്രൈസിന് ഈ ഒരു ഏരിയയിലേക്ക് തന്നെ ഒരു CPR ലെവലിലേക്ക് തന്നെ പ്രൈസ് ഒരു റീടെസ്റ്റ് എടുക്കുകയും ദെൻ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. അതല്ലാതെ ഇതിനിടയിൽ എൻട്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ലൊരു കാര്യമായിരിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് 20,695 മുതൽ 21,095 വരെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക നല്ലൊരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയും ദെൻ ഈ ഒരു CPR ലെവലിൽ നിന്നും ഒരു റീടെസ്റ്റ് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും ഒരു ബെയറിഷ് ആയിട്ടുള്ള ക്യാൻഡിലൂടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ ഷോർട്ട് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 19,000 എന്ന് പറയുന്ന 19,813 എന്ന് പറയുന്ന ഈ ഒരു മന്ത്ലി S1 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യമൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണമെന്നുള്ളത്. എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നിക്കേണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാം വിട്ടാൽ ഞാൻ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.